സ്മൃതിപഥം മൂന്ന് രക്ഷാപദ്ധതിയിൽ ഭാരതവും താതൻ തോമസ് ലീഹാതൻ ഓർമ്മദിനത്തിൽ പാടിയിടാം സ്തുതിയും ഉന്നത മഹിമാവും തോമാവിൽക്കപ്പെട്ടവനായി ഭാരതഭൂവിൽ പദമൂന്നി അവനുടെ ശക്തിക്കധിപതിയാം നാഥ പ്രാർത്ഥന കേൾക്കണമേ തവഹിതവൃത്തികളാലിവരി സഭയെ മോഹനമാക്കാനായി നിന്മഹിമാവിൻ സദനങ്ങൾ സദയം നിർമ്മിച്ചിടൂ നീ ദുക്രാന ഒരു കയാമപ്രാർത്ഥന ജൂൺ 28 റംസായിലെ പൂർവഗീതത്തിൽ നിന്നും ഭാരത നാടെ നീ ഭാഗ്യമെന്നവളാകുന്നു ഭാരത മക്കളെ ആനന്ദത്താൽ ആർപ്പ് വിളിക്കുക എന്തെന്നാൽ സർവശക്ത ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പ്രത്യേക സ്ഥാനം നിനക്ക് ലഭിച്ചിരിക്കുന്നു ഈശോ തമ്പുരാൻ്റെ പ്രത്യേക സ്നേഹപരിലാളനയ്ക്ക് പാത്രീഭൂതനായ മാത്തോമ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായി അവിടുത്തെ അനന്തദയയാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈശോ മിശിഹായുടെ മഹത്വീകരണത്തിന് ശേഷം ആരംഭിച്ച രക്ഷാചരിത്രത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ ഭാഗഭാക്കാകുവാൻ ഭാഗ്യം ലഭിച്ച ഭാരതമക്കളായ നാം എന്നും നിത്യപിതാവിനെ കൃതജ്ഞതാ നിർഭരരായി സ്തുതിക്കണം മറ്റ് ശിഷ്യന്മാരൊക്കെ റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ വചന പ്രഘോഷണത്തിനായി പോയപ്പോൾ അവർക്ക് ആ നാടുകളിലെ സംസ്കാരവും ഭാഷകളും അത്ര അന്യമായിരുന്നില്ല എന്നാൽ റോമാ സാമ്രാജ്യത്തിനു വെളിയിൽ ലോകത്തിൻ്റെ ഇങ്ങേ അതിർത്തിയിൽ അപരിചിത ഭാഷയും സംസ്കാരങ്ങളും നിലനിന്നിരുന്ന ഭാരതത്തിൽ വചനം പ്രഘോഷിക്കുക ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു തൻ്റെ പ്രിയ ഗുരുവിന് തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചിരുന്ന പിന്നീട് പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനായ മാർത്തോമായ്ക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഒരു സങ്കോചവുമുണ്ടായില്ല കൂടാതെ തൻ്റെ ദിവ്യ ഗുരുവിൻ്റെ നിറസാന്നിധ്യം വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നതിനാൽ ആ ഉദ്യമം സധൈര്യം അദ്ദേഹം ഏറ്റെടുത്തു ഭാരതത്തിലെ പ്രസിദ്ധ തുറമുഖമായിരുന്ന മുസീരസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ മധ്യേഷ്യൻ തുറമുഖങ്ങളുമായി നിരന്തരമായ കച്ചവട ബന്ധമുണ്ടായിരുന്നതിനാലും ധാരാളം യഹൂദർ കച്ചവടത്തിനും മറ്റുമായി ഭാരതത്തിൽ കുടിയേറി പാർത്തിരുന്നതിനാലും തോമസ് ലീഹായ്ക്ക് ഭാരതത്തിലെത്തുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു 1852 അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയെന്നാണ് പരമ്പരാഗത വിശ്വാസം എന്നാൽ പല ചരിത്രകാരന്മാരും ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതിനു മുമ്പായി 1842 അദ്ദേഹം ഗുജറാത്തിലെ പ്രസിദ്ധമായ ഭറൂച്ച് തുറമുഖത്ത് കപ്പലിറങ്ങിയെന്നും അവിടെ നിന്നും ഇൻഡോ പാർത്ഥ്യൻ രാജ്യ തലസ്ഥാനമായ തക്ഷശിലയിൽ എത്തി വചനം പ്രഘോഷിച്ചെന്നും രാജാവായിരുന്ന ഗൊണ്ടഫോറസ് വിശ്വാസം സ്വീകരിച്ചെന്നുമാണ് മാർത്തോമാ സ്ലീഹായുമായി ബന്ധപ്പെട്ട ശക്തമായ ഒരു ക്രൈസ്തവ സമൂഹം വടക്കു പടിഞ്ഞാറൻ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ ആധുനിക ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട് മുംബൈയിലെ വാസായിലുള്ള ക്രൈസ്തവർക്ക് ഇന്നും തോമസ് ലീഹായോട് അഗാധമായ ഭക്തിയുള്ളതിന് കാരണവും ഒരുപക്ഷെ ഇതായിരുന്നിരിക്കാം കുഷാൻ വംശജർ ഇന്തോ പാർത്ഥ്യൻ രാജ്യം ആക്രമിച്ചു കീഴടക്കിയപ്പോൾ തോമസ് ലീഹായ്ക്ക് രാജ്യം വിടേണ്ടി വരികയും സാവകാശം ക്രൈസ്തവർ ഹിന്ദുമതത്തിലേക്കോ ബുദ്ധമതത്തിലേക്കോ പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കാം മാർത്തോമാ സ്ലീഹ തിരിച്ചുപോയത് പ്രസിദ്ധമായ സിൽക്ക് പാതയിലൂടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു തിരിച്ച് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ മധ്യേഷ്യയിൽ പ്രത്യേകിച്ചും പേർഷ്യയിൽ പ്രേഷിത വേല ചെയ്യുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പേർഷ്യൻ സഭയും ഭാരതസഭയും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിന്
ഇത് കാരണമായിരുന്നിരിക്കാം. ജെറുസലേമിൽ നിന്നും തിരിച്ചുള്ള രണ്ടാമത്തെ യാത്രയിലാണ് മാർത്തോമാ സ്ലിഹ AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുന്നത്. തെക്കേ ഇന്ത്യയിലെ പ്രേഷിത വേലയ്ക്കിടയിൽ AD 65 അദ്ദേഹം മൈലാപ്പൂരിലെ ചെന്നൈയിൽ നിന്ന് കപ്പൽ കയറി ചൈനയിലും വേദപ്രചാരണം നടത്തി തിരിച്ചെത്തി മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്നത് ശക്തമായ വിശ്വാസമാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ പ്രേഷിത യാത്രകളുടെ ഒരു ചുരുങ്ങിയ രൂപരേഖയാണ് നമ്മുടെ തുടർ വിചിന്തനങ്ങൾക്കടിസ്ഥാനമായി നാം ഇവിടെ കണ്ടത്. ശക്തമായ വേരുകളോടെ വിശുദ്ധ പൗലോസ് സ്ഥാപിച്ച പല സഭകളും നാമാവിശേഷമാവുകയോ ബലഹീനമാക്കപ്പെടുകയോ ചെയ്തതായി നമുക്കറിയാം. മാർത്തോമാ സ്ലിഹ സ്ഥാപിച്ച വടക്കേ ഇന്ത്യയിലെയോ ചൈനയിലെയോ സഭകളും നാമാവശേഷമായി. പേർഷ്യൻ സഭകൾ നിലനിൽക്കുന്നെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ട ആക്രമണത്തിൻ്റെ ഫലമായി ശുഷ്കമാക്കപ്പെട്ടു. ഭാരതത്തിൻ്റെ ഈ തെക്കേറ്റത്ത് ഇന്നത്തെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭ മാത്രമാണ് അതിശക്തമായ വേരുകളോടെ ഇന്നും നിലനിൽക്കുന്നത്. സഭാ ചരിത്രകാരന്മാർക്ക് ഇതൊരത്ഭുതമാണ്. വാസ്തവത്തിൽ പാശ്ചാത്യ സഭയുടെ കടന്നു കയറ്റത്തിൽ വിഭജിക്കപ്പെട്ട് ബലഹീനമാക്കപ്പെടുകയും പ്രബലമായ ഒരു വിഭാഗം പരമ്പരാഗതമായ പൗരസ്ത്യ കൽദായ സുറിയാനി ആരാധനാ പാരമ്പര്യം ഉപേക്ഷിച്ച് അന്ത്യോക്യൻ ആരാധനാ പാരമ്പര്യം സ്വീകരിച്ചെങ്കിലും സിറോ മലബാർ സഭ എന്ന് ഇന്നറിയപ്പെടുന്ന നമ്മുടെ സഭ മാർത്തോമാ സ്ലിഹായിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസ ആരാധനാ പാരമ്പര്യം അഭംഗുരം പിന്തുടർന്നുകൊണ്ട് ശക്തമായ ഒരു സഭാ സമൂഹമായി ഇന്നും നിലകൊള്ളുന്നു. അതിൻ്റെ പിന്നിൽ ആരംഭത്തിൽ നാം കണ്ടതുപോലെ വളരെ ശക്തമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് നാം തിരിച്ചറിയണം. ആ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി സഹകരിച്ചെങ്കിൽ മാത്രമേ നാം മാർത്തോമാ സ്ലിഹ വഴി ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തോട് കൂറു പുലർത്തുന്നവരാകുകയുള്ളൂ. 2020 ദുക്രാന തിരുനാളിൻ്റെ അവസരം ആ പ്രത്യേക ദൗത്യം കണ്ടെത്തി അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് മാർത്തോമാ സ്ലിഹ വഴി മിശിഹ തമ്പുരാൻ നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. മാർത്തോമാ സ്ലിഹായുടെ പ്രേഷിത യാത്രയിലുടനീളം രക്തസാക്ഷിത്വം വരെ ആ ദിവ്യതാതനിൽ നിറഞ്ഞ അദ്ദേഹത്തെ നയിച്ച പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു കവിഞ്ഞ് ശക്തിപ്പെടുത്തി ഉത്തമ പ്രേഷിതരായി വർത്തിക്കുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നത് ഇന്ന് പലരും കരുതുന്നത് പോലെ നാം തിരിച്ച് ആക്രമിക്കുമ്പോഴല്ല, മറിച്ച് നാം ആത്മാവിൽ ശക്തിപ്പെട്ട് ഈശോ തമ്പുരാനെ സ്വന്തമാക്കി ആ ദിവ്യനാഥന് വേണ്ടി രക്തസാക്ഷിത്വം ചിന്തുവാൻ പോലും തയ്യാറാകുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക കൃപയുടെ കാഹളമോപ്പം റൂഹായുടെ നൽകിന്നരമാകും ഭാരതതാതൻ മാർത്തോമായെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ന്യായാധിപനുടെ സവിധേ നിന്നുടെ തനയർ കൃപയാൽ രക്ഷിതരാക്കാം.